പാലക്കാട് കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ വൈസ് പ്രസിഡന്റ് എ എസ് ജാഫർ അലി രാജിവെച്ചു. മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾക്കെതിരെ ജാഫർ അലി നടത്തിയ വിവാദ പരാമർശം വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് എ എസ് ജാഫർ അലി പി ടി എ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് രാജി വെച്ചത്. വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിൽ, വിവരങ്ങൾ പറയും. ഇന്നലെ രാത്രി 11:30 പി ടി എയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ജാഫർ അലി രാജിവെച്ചതായുള്ള കാര്യം അറിയിച്ചത്. ഈ സ്കൂളിലെ പി ടി എയുടെ വൈസ് പ്രസിഡന്റാണ് ജാഫർ അലി. സദാചാര ആക്രമണം നേരിട്ട വിദ്യാർത്ഥികൾക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശം വിവാദമായിരുന്നു. ടെലിവിഷൻ ചാനലുകളിലൂടെ അദ്ദേഹം നടത്തിയ പരാമർശമാണ് വിവാദമായത്. ഇതിനെതിരെ ഇന്നലെ നടന്ന പി ടി എ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴും അത് പരസ്യമായി ഇത്തരത്തിലൊരു മാധ്യമത്തിലൂടെ പ്രസ്താവന നടത്തിയത് അനുചിതമായി എന്നാണ് ഈ മീറ്റിംഗിൽ ഉയർന്ന പൊതുവികാരം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കരിമ്പ്ര സ്കൂളിലെ സംഭവം ഉണ്ടായതിന് പിന്നാലെ നവമാധ്യമങ്ങളിലൂടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ നാട്ടുകാർക്കെതിരെ ഉയർന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാർ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പരാതികളും ഒക്കെ വിദ്യാർത്ഥികൾക്കെതിരെ ഉന്നയിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട 5 പേർ ഇതിനോടകം അറസ്റ്റിലായ സാഹചര്യമുണ്ട്. ഇത് സംഭവം നടന്ന തൊട്ടു പിറ്റേ ദിവസമാണ് മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ പി ടി എ വൈസ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് കുട്ടികൾക്കെതിരെ മോശം പരാമർശം ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിൽ ഇന്നലെ ചേർന്ന പി ടി എ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നതും തുടർന്ന് അദ്ദേഹം ഈ മീറ്റിംഗിൽ വെച്ച് തന്നെ ഖേദപ്രകടനം നടത്തുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം രാജിവെക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരിക്കുന്നത്. താങ്ക് യു നിഖിൽ പ്രമേഷാണ് ടെലിഫോൺ ലൈനിൽ ചേർന്നത്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.